കോവിഡ് വാക്സിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങൾക്ക് വിൽപ്പന തുടങ്ങി. പ്രാരംഭമായി തന്നെ 338 കോടി രൂപയുടെ വാക്സിൻ ഇന്ത്യക്ക് കയറ്റുമതി ചെയ്തു. ലോകത്തിന്റെ ഭാവിഗതി നിർണ്ണയിക്കുന്ന കോവിഡ് വാക്സിന്റെ കണ്ടുപിടുത്തത്തിന്റെ ആഗോള അംഗീകാരം ഇപ്പോൾ ഇന്ത്യക്ക് വരുമാനമായി മാറുകയാണ്. 125.4 കോടി രൂപയുടെ 62.7 ലക്ഷം വാക്സിൻ ഡോസുകൾ സൗജന്യമായി ഇന്ത്യ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ദരിദ്ര രാജ്യങ്ങൾക്ക് സൗജന്യമായി തന്നെ കോവിഡ് വാക്സിൻ നൽകും എന്ന പ്രഖ്യാപനത്തിൽ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലെന്നും സർക്കാർ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രാജ്യസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കോവിഷീൽഡ്, പാർക്ക് ബയോടെക്കിന്റെ കോവാക്സിൻ എന്നീ രണ്ട് വാക്സിനുകൾക്കാണ് ഇന്ത്യ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് വാക്സിനേഷനാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിപ്പോൾ 1 കോടിയോളം പേർക്ക് കോവിഡ് വാക്സിൻ ആദ്യ ഡോസുകൾ നൽകിക്കഴിഞ്ഞു. ആരോഗ്യ പ്രവർത്തകർക്ക് 2 ഡോസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആവശ്യത്തിനും കോവിഡ് വാക്സിൻ സ്റ്റോക്ക് ഉള്ളതായും വാക്സിൻ നൽകുവാനുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും ആശുപത്രികളുടെയും സംവിധാനങ്ങൾ മൂലമാണ് ചെറിയ കാലതാമസം വരുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യ കോവിഡിൽ നിന്നും ഏറെക്കുറെ പുറത്തു വന്നു കഴിഞ്ഞു. ഇതിനിടെ ഇന്ത്യൻ കോവിഡ് വാക്സിൻ ആവശ്യപ്പെട്ട് വികസിത രാജ്യമായ കാനഡയും രംഗത്ത് വന്നിരുന്നു. ഇന്ത്യക്ക് മാത്രമേ ലോകത്തെ രക്ഷിക്കാനാകുമെന്നും തങ്ങൾക്ക് 70 ലക്ഷം കോവിഡ് വാക്സിൻ അടിയന്തരമായി വേണമെന്നുമായിരുന്നു കാനഡയുടെ ആവശ്യം. ലോകത്ത് സമാനതകളില്ലാത്ത വാക്സിൻ ഉൽപ്പാദന ശക്തിയായ ഇന്ത്യ മാറിയിരിക്കുകയാണ്. കോവിഡ് വാക്സിന്റെ വിപണനം ഭാവിയിലെ ഏറ്റവും വലിയ മെഡിക്കൽ വ്യവസായമായി മാറുമെന്നും ലോകം സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഡോളറിനെ പോലെയും ഇത് തകിടം മറിക്കും. ഭാവിയിലെ ലോക കറൻസിയുടെ സ്ഥാനം പോലും കോവിഡ് വാക്സിൻ എന്ന മഹാമന്ത്രത്തിലേക്ക് വരും എന്ന് കണക്കുകൂട്ടുന്നു. കൊറോണ വൈറസ് വാക്സിൻ അന്താരാഷ്ട്ര നയതന്ത്രത്തിനായുള്ള ഒരു പുതിയ കറൻസിയായി മാറി. കോവിഡ് വാക്സിനിലൂടെ ലോകം മുഴുവൻ കീഴടക്കാം എന്നായിരുന്നു ചൈനീസ് കണക്കുകൂട്ടൽ. ചൈനയിൽ നിന്നും കോവിഡ് വൈറസ് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം പോലും വാക്സിൻ ഗൂഢാലോചനയായിരുന്നു എന്നും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ചൈന വാക്സിൻ ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞു. ചൈന വാക്സിൻ പല രാജ്യങ്ങളും ഗുണനിലവാരം കുറവും വിശ്വസനീയവും അല്ലെന്ന് ചൂണ്ടിക്കാട്ടി തിരിച്ചയച്ചു. അവിടെയായിരുന്നു ഇന്ത്യയുടെ വിജയം. ഇന്ത്യൻ വാക്സിൻ ലോകമാകെ അംഗീകാരവും സ്വീകാരണവും ലഭിക്കുകയായിരുന്നു. വാക്സിനുകൾ നിർമ്മിക്കുന്ന ഇന്ത്യക്ക് 1000 യൂണിറ്റുകളുണ്ട്. ഗൾഫിലെ എണ്ണ സമ്പത്ത് പോലെ കോവിഡ് വാക്സിൻ ഭാവിയിൽ ഇന്ത്യക്ക് വൻ മുതൽക്കോട്ടായിരിക്കും. മാത്രമല്ല, ഇനിയും ലോകത്തെ വേട്ടയാടുന്ന വൈറസുകൾക്കും രൂപമാറ്റം വന്ന കോവിഡ് വൈറസിനുമെല്ലാം അന്തനാകും ഇന്ത്യൻ കണ്ടുപിടുത്തങ്ങൾ. ഇന്ത്യ കോവിഡ് പോരാട്ടത്തിൽ മഹാവിജയം നേടിയപ്പോൾ കേരളം കോവിഡ് മൂലം കിതയ്ക്കുകയാണ്. കോവിഡ് വ്യാപനം തടയുവാൻ ആകുന്നില്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2.5 ലക്ഷം പേർ ഇപ്പോൾ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുകയാണ്. വെള്ളിയാഴ്ച 5,397 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. എറണാകുളം 589, കോട്ടയം 565, പത്തനംതിട്ട 542, മലപ്പുറം 529, കോഴിക്കോട് 521, കൊല്ലം 506, ആലപ്പുഴ 472, തൃശൂർ 472, തിരുവനന്തപുരം 393, കണ്ണൂർ 197, ഇടുക്കി 189, പാലക്കാട് 149, കാസർഗോഡ് 146, വയനാട് 127 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.